Today we are presenting you the Prince of Darkness, Dracula. Kalyanam kanya Roichinum Lucy Chichim Kadimuri Naich and the Kerry Kudukunda where every day Kimilla. Dracula Kotailiki. But why? Honeymoon item Roichin Avishamadu no Kitanilla. Honeymoon Aushikamata Rangitirza. Pache Puru Papatum Patuanja was at Pacha or other Patriotakan would hiring the ring. അതുകൊണ്ട് റോയിച്ചൻ ഡ്രാക്കുളെ കണ്ടിട്ട് കൊച്ചു വർത്താനം പറയാമെന്ന് പറഞ്ഞ് ഡ്രാക്കുളെ കോട്ടയിലേക്ക് ചെന്ന് ഡ്രാക്കുളയെ വിളിച്ചു വരുത്തുന്നു. ബൈ ഡൂയിങ് സം റാൻഡം നാട്ടു ഹോമം ഡ്രാക്കുള ഈസ് കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് റോയിച്ചൻ. ഡ്രാക്കുള എന്ന് വിചാരിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തോ വലിയ സാധനമായിരിക്കുന്നു, ഇതൊരു മതി വവ്വാലും കുറുക്കനും ക്രോസ് ചെയ്തിട്ടുണ്ടായ ഒരു സാധനം. അങ്ങനെ ഡ്രാക്കുള റോയിച്ചന്റെ ശരീരത്തിൽ കയറുന്നു. ഡ്രാക്കുള ശരീരത്തിൽ കയറി റോയിച്ചൻ നേരെ ചെന്ന് ലൂസ് ചേച്ചി കടിക്കുന്നു. അങ്ങനെ ഡ്രാക്കുളയുടെ കടിയേറ്റ ലൂസ് ചേച്ചി ഒരു വലിയൊരു വാമ്പയറായി മാറുന്നു. വാമ്പയറിനെ പോലീസിനെ കണ്ട ഭയങ്കര പേടി, അവർ പെട്ടെന്ന് ഓടിക്കളയും. അങ്ങനെ കേരളത്തിലേക്ക് തിരിച്ചു വന്ന ഡ്രാക്കുള അവിടെയുള്ള എല്ലാ വാമ്പയർസിനും ഒരു പാർട്ടി നടത്തുന്നു. Prince of Darkness, I love you. Copyright വരും, അതുകൊണ്ടാണ് ഞാൻ തന്നെ പാടിയത്. അങ്ങനെ ഒരു ദിവസം ഡ്രാക്കുളയുടെ വീട്ടിൽ വന്ന ഒരു കൊറിയർ ബോയുടെ കയ്യിലുള്ള ഫോട്ടോ കൊണ്ട് ഡ്രാക്കുള പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. എന്റെ രാജകുമാരി, the princess of Transylvania. അങ്ങനെ ഏതെങ്കിലും പെമ്പിള്ളേരെ ഫോട്ടോ കണ്ടിട്ട് മരിച്ചു പോയതിന്റെ പഴയ കാമുകിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് പറയുന്നതിന്റെ അസുഖം അതിന്റെ പേര് വേറെയാ. പിന്നെ അകാലത്തിൽ അന്തരിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട മുറപ്പെണ്ണ് എന്റെ ചെമ്പഴുതിയുടെ മുഖസാദൃശ്യമുള്ളതിന്റെ പേരിൽ നിന്നെ ഒന്നും ചെയ്യുന്നില്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ നോക്കിയതാ. അങ്ങനെ ആ പെൺകുട്ടി ആരെന്നറിയാൻ ഡ്രാക്കുള അന്വേഷണം തുറക്കുന്നു. അങ്ങനെ ഡ്രാക്കുള കണ്ടുപിടിക്കുന്നു ആ നാട്ടിലെ ഏറ്റവും വലിയ മന്ത്രവാദിയായ മേപ്പാടിന്റെ ഇളയ മകളാണ് അവൾ. അവളുടെ ചേച്ചി നട്ടപ്പാതിരക്ക് കാടിന്റെ നടുക്ക് തീയിട്ട് ഡാൻസ് കളിക്കുന്ന മറ്റൊരു മന്ത്രവാദി. മറ്റാരും കാണാതെ ചറുന്ത. സോറി, കോപ്പിറൈറ്റ് ഉണ്ട്, അതുകൊണ്ടാ. ഇവിടെ കൊറിയർ ബോയും ആ പെൺകുട്ടി വളരെ വലിയൊരു പ്രേമത്തിലാണ്. വീണ്ടും ഒരു സ്ട്രോ ഇടുന്നു, ഒരു തുള്ളി അങ്ങോട്ട്, ഒരു തുള്ളി ഇങ്ങോട്ട്, ഒരു തുള്ളി വീണ്ടും അങ്ങോട്ട്. ഇന്ന് മയ്യെ മൊത്തം നീടുത്തു. പറയാൻ മറന്നുപോയി, കാട്ടിൽ ഡാൻസ് കളിച്ചോണ്ടിരുന്ന പെൺകുട്ടി ഡ്രാക്കുളയെ കാണുന്നു. അവൾ ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? ഇതിനു വേണ്ടി വന്നു. ഓ യേ. അങ്ങനെ ഡ്രാക്കുള കടിച്ച ചേച്ചി ഹോസ്പിറ്റലിലാവുന്നു. അവിടെ വെച്ച് ഡ്രാക്കുള ചേച്ചിയെ കൊല്ലുന്നു. ഇത് കണ്ട അനീത്തി ഇത് ചിരിക്കാണോ അതൊക്കെ അറിയാണ്. അങ്ങനെ ഒരു ദിവസം തന്റെ മകനായ ഡ്രാക്കുളയെ 3 ദിവസമായി ഡ്രാക്കുളെ കോട്ടിൽ കാണാനില്ലെന്നറിഞ്ഞ പോൾ റോബിൻസിനും ആളുകളും നാട്ടിലേക്ക് വരുന്നു. ഇതേ സമയം ഡ്രാക്കുള ചോര കൊടുക്കുകയായിരുന്നു. ഓക്കെ, സോറി. ഡ്രാക്കുളയുടെ ചോര കുടിച്ച പെൺകുട്ടി വാമ്പയറാകാൻ പോകുന്നറിഞ്ഞ് ഇവരെ രക്ഷിക്കാൻ നോക്കുന്നു. ഇതറിഞ്ഞ ഡ്രാക്കുള ഈ മരികളുടെ ശല്യം സഹിക്കാൻ പറ്റാത്ത കാരണം പെൺകുട്ടിയെടുത്ത് ഇത് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയ ഡ്രാക്കുളയും അവരും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് നടക്കുന്നു. ബട്ട് അപ്പോഴേക്കും നേരം വെളുക്കുന്നു, സൂര്യൻ ഉദിക്കുന്നു, കോഴി കൂവുന്നു, കൊച്ചി ടി വി വന്നു കഴിഞ്ഞു. അല്ല, സൂര്യവെളിച്ചം ഡ്രാക്കുളക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഡ്രാക്കുള ഓടി ഏതോ പെട്ടിയിൽ കയറി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ അവർ അവിടെയുള്ള എല്ലാ പെട്ടിയും തുറന്നു നോക്കുന്നു. തള്ളു തള്ളു, ഇതാരാ, ഇത് വേറെ ഏതോ ഓളയാ, അടുത്തു നോക്കാം. തള്ളു തള്ളു, തടിയ ആഞ്ഞു തള്ളു, തടിയ തള്ളു, ഇതാരാ, ഓ ഇതോ മറ്റാ, ഇത് മറ്റേ ഗീതാ പ്രഭാകരന്റെ മകൻ വരുണ പ്രഭാകര തലയോട്ടിയ. അങ്ങനെ ആ കേസ് കളിഞ്ഞു, അടുത്തു നോക്കാം. അങ്ങനെ അവർ ഡ്രാക്കുള ഇരിക്കുന്ന പെട്ടി കണ്ടുപിടിച്ച് തുറക്കുന്നു. സൂര്യപ്രകാശമേറ്റ് ഡ്രാക്കുള ഫോട്ടോ സിന്തസിസ് ആയി നശിച്ചു പോകുന്നു. പിന്നെ വളരെ മനോഹരമായ സിനിമ അവിടെ വെച്ച് തീരുന്നു. റൊമേനിയയിൽ ജനിച്ച് കേരളത്തിൽ വന്ന് വടിയായ ഡ്രാക്കുള.